നമസ്കാരം. ശ്രീമദ് മഹാഭാഗവത ദിവസപാരായണം 135-ാം ദിവസം. ഓം നമോ ഭഗവതീ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനീ നമ. ഹരിശ്രീ ഗണപതി നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പ്രദാസുദം ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തൽസത്. ശ്രീമന്നാരായ ഭാഗവതം ഷഷ്ടസ്കന്ധം ദശമോധ്യായം. ശ്രീശുഗോവാച ഇന്ദ്രമീവം സമാധിശ്യ ഭഗവാൻ വിശ്വഭാവന പശ്യതാ മനുഷ്യേഷാണാം തത്രൈവാം ദദ്ദേഹരി തദാഭിയാജിതോ ദേവീ ഋഷിയാധർവണോ മഹാൻ മോദമാന ഉവാചേദം പ്രഹസന്നിവ ഭാരത അഭിവൃന്ദാരഗായൂയം ന ജാനീത ശരീരിണാം സ്വസ്ഥ സംസ്ഥായാം യസ്ത്വവിദ്രോഹോ ദുസ്സഹശ്ചേതനാപഹ ജിജീവിഷൂണാം ജീവാനാം ആത്മാ പ്രേഷ്ട ഇഹേപ്സിത ക ഉത്സഹേത തം ദാതും വിക്ഷമാണായ വിഷ്ണവേ ദേവാവൂജു കിംനു തദ്ദുസ്ത്യജം ബ്രഹ്മൻ പുംസാം ഭൂതാനുകമ്പിനാം ഭവദ്വിദാനാം മഹദാം പുണ്യശ്ലോകീഢ്യകർമ്മണാം നനു സ്വാർത്ഥപരോ ലോകോ ന വേദപരസംഘടം യതി വേദന യാജേത നേദീനാഹ യതീശ്വര ഋഷീരുവാച ധർമ്മം വാ ശ്രോതു കാമേന യൂയം മേ പ്രത്യുദാഹൃത യേശവ പ്രിയമാത്മാനം ത്യജന്തം സിന്ധ്യജാമ്യഹം യോ ധ്രുവേണാത്മനാനാദ ന ധർമ്മം ന യശ പുമാൻ ഈ ഹേദഭൂതദയയാ സോജസ്ഥാവരൈരഭി യേധാവാനവ്യയോ ധർമ്മ പുണ്യശ്ലോകീരുവാസിത യോ ഭൂതശോകഹർഷാഭ്യാം ആത്മാ ശോചതി ഹൃഷ്യതി അഹോ ദൈന്യമഹോ കഷ്ടം പാരക്കീക്ഷണഭംഗുരേ യന്നോപകുര്യാദാസ്വാർത്ഥേ മർത്യസംജ്ഞാദിവിഗ്രഹേ ശ്രീശുഗോവാച ഏദം ഏവം കൃതവ്യവസിതോ ദദ്യംഗാദർവണസ്തനും പരേ ഭഗവതി ബ്രഹ്മണ്യാത്മാനം സന്നയഞ്ജഹോ യഥാക്ഷാസുമനോബുദ്ധി തത്വദൃക്വസ്ത്വബന്ധന ആസ്തിതപരമം യോഗം നദേഹം ബുബുദേഗതം അധീന്ദ്രോ വജ്രമുദ്യമ്യ നിർമ്മിതം വിശ്വകർമ്മണ മുനേശുക്തിഭിരുസിക്തോ ഭഗവത്തേജസാന്വിത മൃദോ ദേവഗണേ സർവേ ഗജേന്ദ്രോപര്യശോഭത സ്തൂയമാനോ മുനിഗണേ ത്രൈലോക്യം ഹർഷയന്നിവ വൃത്രം അഭ്യദ്രവച്ചേത്തുമസുരാനീകയൂതഭൈ പര്യസ്തമോജസാരാജൻ ക്രുദ്ധോ രുദ്ര ഇവാന്തകം തദസുരാണാമസുരീരണപരമദാരുണ്യ ത്രേധാമുഖീ നർമ്മദായാമഭവത്പ്രഥമേ യുഗേ രുദ്രൈർവസുഭിരാദിത്യൈരശ്വിഭ്യാം പിതൃവഗ്നിഭി മരുദ്ഭിർഭുഭിസ്സാദീർ വിശ്വദേവീർമരുത്പതിം ദൃഷ്ട്വാ വജ്രധരം ശക്രം രോജമാനം സ്വയാശ്രിയാ നാമൃഷ്യന്നസുരാരാജൻ നൃദേ വൃത്രപുരസ്സര നമുജി ശംബരോ നർവാദിമൂർധാദൃഷഭോംബര ഹയഗ്രീവശങ്കുശിര വിപ്രചിത്തിരയോ മുഖ പുലോമാവൃഷപർവാച പ്രഹേതിർഹേതിരുൽക്കല ദൈതേയാദാനവായക്ഷ രക്ഷാംസിശ്ച സഹസ്രശ സുമാലിമാലിപ്രമുഖ കാർത്തസ്വരപരിച്ഛദ പ്രതിഷിദ്ധേന്ദ്രസേനാഗ്രം മൃത്യോരവിദുരാസദം അഭ്യർഥ എന്ന സംഭ്രാന്ത സിംഹനാദേന ദുർമദ ഗദാഭിപരിഗീർബാണീ പ്രാസം മുദ്ഗരതോമരൈ ഓം ശ്രീകൃഷ്ണായ നമ. ശൂലൈ പരശ്വദേഘഡ്ഘൈ ശതഘ്നീഭിർഭുശുണ്ഡിഭി സർവദോ വാകിരൻ ശസ്ത്രൈരസ്ത്രൈശ്ച വിബുദർഷഭാൻ നദേ
दृश्यदसं छिन्ना शरजालै समन्दता पुङ्कानुपुङ्कपदिदेर् ज्योतिं शीव न भोघ्नी न देशस्त्रास्त्रवर्षौखा ह्यासे दुःसुरसैनिकान् छिन्नाश्चिद्धपदे देवेर्लघुहस्ती सहस्रदा अदक्षीणास्त्रशस्त्रौघा गिरिशृङ्गद्रुमो बलै अभ्यवर्षन् सुरबलं चिचिदुस्तांश्च पूर्ववल् तानक्षदान् स्वस्तिमदो निशाम्य शस्त्रास्त्रपूगैरदवृत्रनाथा द्रुमैदृषद्भिर्विदाद्रिशृङ्गै रविक्षदांस्तत्र सुरीन्द्रसैनिकान् सर्वे प्रयासा अभवन् विमुखा कृधा कृधा देवगणेषु दैत्ये कृष्णानुकूलेषु यदा महल्सु क्षुद्रैः प्रयुक्ता रुषदीरुक्षवाजा ते स्वप्रयासं विदधं निरीच्य हरावभक्ता हदयुग्धदर्पा पलायनायाजिमुगे विसृज्य पदीं मनस्ते ददुरात्तसारा वृत्रोऽसुरांस्ताननुगान् मनसि प्रधावदप्रेक्ष्य बभाषयेदत् पलायिदं प्रेक्ष्य बलं च भग्नं भयेन तीव्रेण विहस्य वीरा कालोपपन्नां रुजिरां मनसिनां उवाजवाजं पुरुषप्रवीरा हे विप्रचित्ते न मुजे पुलोमिन् मया नर्वन् शम्बरमे शृणुध्वं जातस्य मृत्युर्ध्रुवयेश सर्वदा प्रतिक्रिया यस्य न चेह क्लप्ता लोको यशश्चाद तदो यदिह्यमुं को नाम मृत्युं न वृणीदयुक्तं दौसम्मधा विह मृत्युर्दुराभौ यद्ब्रह्मसंधारणयाजिदासु कळेबरं योगरदो विजह्यात् यदग्रणीर्वीरशयीनिवृत्ता ओं तत्सदिति श्रीमद्महाभागवते महापुराणे पारमहंस्यसंहितायां षष्ठस्कन्धे इन्द्रवृत्रासुरयुद्धवर्णनं नाम दशमोऽध्यायः सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവൻ ചരണങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം ശ്രീകൃഷ്ണായ നമഃ. താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദ ബെസ്റ്റ്.